തേൻ പിടിച്ച് അല്ല, അത് സ്വന്തം കിട്ടണം. വേറെ പാട്ട് പാടുന്ന നോക്ക് ഒഴിവാക്കിയിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വത്തുൽ മുഅ്മിനൂൻ, يقول الله سبحانه وتعالى إنما يعمر مساجد الله من آمن بالله واليوم الآخر بني للمرحومين الأخوين بطي وأرحمة. جعل الله هذا المسجد في ميزان حسناتهما، آمين. وأدخلهم الله تعالى في فسيح جناته، آمين. ولهذين الأخوين بنى هذا المسجد على نفقة الشيخ أحمد بطي سعيد المحيربي بواسطة الهيئة الإغاثة الخيرية بكيرلا. الحمد لله على كل حال، هذه نعمة كبرى، نعمة عظيمة. فعليكم من تصلوا جماعة وأن تعتكفوا وأن تقرأوا القرآن وتعمروا المسجد بهذه العبادات الصالحة. عليكم أن تدعوا الله تعالى لباني هذا المسجد سعادة السيد أحمد بطيء سعيد المحيربي ولإثنين المرحومين اللذان بني هذا المسجد على اسمهما. جعلهم الله وإيانا من أهل الجنة والمغفرة، والحمد لله رب العالمين. ونشكر شكرا جزيلا لباني هذا المسجد، ونحمد الله على هذه النعمة. والسلام عليكم ورحمة الله وبركاته. പ്രിയ സഹോദരങ്ങളെ, നല്ല മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും വേഗത്തിൽ പോകണം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. മസ്ജിദ് അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു വസ്തുവിനും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യാനും അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാനും ഉണ്ടാക്കപ്പെട്ടതാണ് പള്ളികൾ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ എത്ര പള്ളികളാണ് ഉള്ളത്! ഇതെല്ലാം അല്ലാഹുവിൻ്റെ നിയമത്താണ്. എൻ്റെ ചെറുപ്പത്തിലും അല്ല യൗവനകാലത്തും നമ്മുടെ കോഴിക്കോട്
വലിയങ്ങാടിയിലെ മൂതാക്കര പള്ളിയും അതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒരു പള്ളിയും. അല്ലാതെ യാത്രക്കാർക്ക് ഉപയോഗിക്കാവുന്ന പള്ളികൾ സുന്നത്തു ജമാഅത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ബിദ്അത്തുകാർ പിടിച്ചെടുത്തു പോയി. ഇന്ന് കോഴിക്കോട് സിറ്റിക്കുള്ളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 30 മസ്ജിദ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിൽ. അതുപോലെ അൽഹംദുലില്ലാ മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ചുങ്കത്തുള്ള മസ്ജിദ്, പിന്നെ ഈ മസ്ജിദ്, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 11 മൈൽ രാമനാട്ടുകര, കൊട്ടപ്പുറം, പുളിക്കൽ, ഫറൂഖ് കോളേജ്, ഇങ്ങനെ മലപ്പുറം, മഞ്ചേരി, കോട്ടക്കൽ, ഇവിടെയെല്ലാം അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഞമ്മൾ പള്ളിയെടുപ്പിച്ചിട്ടുണ്ട്. ആ പള്ളികളെല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തആല അതിൽ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അതിന് ഖിദ്മത്ത് ചെയ്ത എല്ലാവർക്കും സഹായിച്ചവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ. ഈ കാദശിയ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു പദ്ധതിയോടുകൂടി ആരംഭിച്ചു. ഇപ്പോൾ നല്ല തോതിലുള്ള സ്കൂൾ നടക്കുന്നുണ്ട്, നല്ല ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇനിയും അത് വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും എന്തെല്ലാമാണ് വിപുലീകരണമെന്നും എന്തെല്ലാമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു തരാനിപ്പോൾ കഴിയൂല. 125 ഏക്കർ മർക്കസിൻ്റെ നോളജ് സിറ്റിയുടെ സ്ഥലം വാങ്ങിയപ്പോൾ ഇത്ര വലിയ സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുക, വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പം നോക്കുമ്പോൾ സ്ഥലമല്ല, ഇപ്പോൾ സ്ഥലമല്ല, ഒരു 5-10 സ്ഥാപനങ്ങൾ കൂടി ഇനി ഉണ്ടാക്കണം, അതിനവിടെ സ്ഥലമല്ല. പക്ഷെ അന്ന് ഒരു സെൻറ്റിന് 50,000 60,000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിയത്, ഇപ്പോൾ 6 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ് ജനങ്ങൾ ചോദിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ സാധിക്കൂല, വളരെ പ്രയാസമാണ്. ഏതായിരുന്നാലും നമ്മുടെ ദീനിൻ്റെ പ്രവർത്തനം കഴിവിൻ്റെ പരമാവധി ശക്തിപ്പെടുത്തുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളവറുകളും അതുപോലെ മർക്കസിൻ്റെ കീഴിൽ ഞാനും ബഹുമാനപ്പെട്ട തുറാപതങ്ങൾ തുടങ്ങിയിട്ടിങ്ങനെ എല്ലാവരും ഈ ഉത്സാഹിക്കുന്നത് എന്തിനാണ്? അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ നന്നാവാനും ജനങ്ങൾ ഇബാദത്തുള്ളവരാവാനും ആണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലാക്കിയിട്ട് നിങ്ങളെന്താ തരാനുള്ളത്? നിങ്ങൾ തരണം, നിങ്ങൾ ദുആ തരണം, നിങ്ങൾ ദുആ ചെയ്യണം. ഈ പള്ളികളും ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് ഞങ്ങളുടെ നാടിന് വേണ്ടിയാണ്, ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് കരുതി നിങ്ങളെല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാദശിയൊക്കെ തന്നെ ചെറിയൊരു പള്ളി ഉണ്ടായതിൻ്റെ ശേഷം സ്കൂളിന് കെട്ടിടം വേണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മർഹൂം എ പി ബാബഹാജി ചാലിയും നല്ല ഒരു കെട്ടിടം എടുത്തു തന്നു.
അല്ലാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. അവരുടെ ശേഷം അവരുടെ മകനും ഈ നാട്ടുകാരും പല ആളുകളും സഹായിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സ്ഥലം മതിയായിട്ടില്ല, സ്ഥലം വാങ്ങാൻ നിങ്ങളെല്ലാം കാശ് തരണം. ഒരു 100,000 രൂപ ഒരാള് അങ്ങനെ കൊണ്ട് തന്നാ മതി. 5 കോടിക്ക് തന്നെ ഇവരൊക്കെ 1,00,000 തന്നാ മതി. സലീമാജി മുംതാസ് രണ്ടാളാണ്. 1,00,000 രൂപ അല്ലാണ്ടില്ല. ഇവിടെ ഇപ്പൊ അത്രേ കഴിയുള്ളൂ, അങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് വേറെ ആരോടെ വാങ്ങാം. 1,00,000 എല്ലാവരും തന്നാൽ തന്നെ എത്ര 100,000 ഉണ്ടാവും? 1 കോടി ഇപ്പോഴാവൂലേ? ഷാക്കിറ് കണ്ണൂര് 1,00,000 രൂപ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളത് എഴുന്നേൽക്കുന്ന ആളെ ആരോ കുഞ്ഞാജി ഗോയഹാജി മറ്റെവിടെ തിരുവമ്പാടി, രണ്ടാളും കൂടി 2,00,000 അത്ര മതിയോ? ആവട്ടെ. കുഞ്ഞാജി പിന്നെ ഗോയഹാജി രണ്ടാളും 1,00,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ബിസിനസ്സിൽ എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പിന്നെ ആരാ? കേമന് തരണമെന്നുണ്ടോ? ആവില്ല, തരണമെന്ന് നിർദ്ദേശമുണ്ട്. പിന്നെണ്ടോ? ഇപ്പോൾ നാം പലതിലും ചില ആശങ്കയാണ്. INA ബിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു, ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം എന്ന് നാം ഗവൺമെൻറ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുള്ളത് ഗവൺമെൻറ് അകറ്റിത്തരുമെന്നു നാം പ്രതീക്ഷിക്കുന്നു. അത് ദുരുപയോഗപ്പെടുത്താതെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള നല്ല ആശ്വാസം നൽകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്തെല്ലാം നാം നല്ല നിലയിൽ ജീവിക്കുകയും നല്ല നിലയിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തീർച്ചയായും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾ പള്ളിയിൽ ജമാഅത്തിന് വരണം. മറ്റു ദൂരെയുള്ളവർ അവരുടെ വീട്ടിനടുത്തുള്ള പള്ളികളിലേക്ക് ജമാഅത്തിന് പോകണം. അങ്ങനെ ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ എല്ലാ ആളുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗത്തിൻ്റെ മുമ്പ് നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ 2 വ്യക്തികളെ കൊണ്ട് പിടിച്ച് 2 ചുമലിനിടയിൽ താങ്ങി പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി. കാലിൻ്റെ വിരല് ഭൂമിയിലൂടെ വലിക്കുകയാണ്. അത്രയും പ്രയാസമുള്ള സമയത്ത് പോലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തിന് പോയിട്ടുണ്ട്,
അതുകൊണ്ട് ജമാഅത്തായി തന്നെ നിസ്കരിക്കാനും അത് പരമാവധി പള്ളിയിലാക്കാനും എല്ലാവരും ഉത്സാഹിക്കണം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇനിയും കൂടുതൽ വിശാലമാക്കുന്നതിന് നമ്മുടെ സംഭാവനകളും ഒത്താശകളും വേണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. റഹമുറാഹിമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ പ്രവർത്തനത്തിൽ സഹായിച്ച എല്ലാവർക്കും വലിയ ദർജന ഏറ്റി തരുമാറാകട്ടെ. ഇതിന് മുൻപന്തിയിൽ നിന്ന സയ്യിദ് തുറാബ് തങ്ങൾക്ക് അള്ളാഹു തആല ഇനിയും അഭിവൃദ്ധി നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. പിന്നെ 50,000 രൂപ സയ്യിദ് ഹാജി 50,000 ഉറപ്പിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. മുസ്തഫ പതിമംഗലം 50,000 അള്ളാഹു കബൂലാക്കട്ടെ. മർക്കസ് സഖാഫത്തി സുന്നിയയിൽ 35 കൊല്ലമായി യതീംഖാനയുടെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന കോയ മുസ്ലിയാർ ഇന്ന് മരണപ്പെട്ടു പോയി. നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ, പ്രകാശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളെ ദോഷം പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബത്തിനുമുള്ള എല്ലാ ദോഷവും പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും സർവദോഷങ്ങളും പുറത്തു കൊടുക്കണേ അള്ളാഹ്. ജീവിച്ചിരിക്കുന്നവരുടെ ഹയാത്തിനെ നീട്ടിത്തരണേ അള്ളാഹ്. ഹയാത്തിനെ നീട്ടിത്തരണേ അള്ളാഹ്. നിൻ്റെ തൃപ്തിയിലായി നിൻ്റെ നിലയിലായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. ഒരു അപകടത്തിലും പെടുത്തല്ലേ അള്ളാഹ്. എല്ലാ വിഷമത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. നമ്മുടെ ചില സഹോദരന്മാർ അകാരണമായി ഹബ്സിൽപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവെ, അവർക്ക് നീ പെട്ടെന്ന് സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. പെട്ടെന്ന് സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. യാ അള്ളാഹ്, അവർക്ക് നീ പെട്ടെന്ന് സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട് സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രവർത്തികളും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാര്യമാരുടെ പ്രസവം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് അള്ളാഹുവെ നീ നല്ല സന്താനങ്ങൾ കൊടുക്കണേ അള്ളാഹ്. ജോലിയില്ലാത്തവർക്ക് നമ്മൾ ജോലി കൊടുക്കണേ അള്ളാഹ്. നമ്മളെ അബൂഖറാജി, അബൂഖറാജിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഹസ്സന്, വളരെ സാധു ആയിരുന്നു, മരിച്ചുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഖബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ പല ആളുകളും അടുത്തടുത്ത ദിവസം മരിച്ചുപോയി. എൻ്റെ നാട്ടിൽ തന്നെ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ മദ്രാസിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് വീണ് മരിച്ചുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു ദർജന കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ ബിസിനസ്സുകളിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു തരട്ടെ. ഈമാനും ഹിദായത്തും അള്ളാഹു ഏറ്റിത്തരട്ടെ. وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين.